നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മാലാഖമാർക്ക് ആശ്വാസം. വേതന പ്രതിസന്ധിയിൽ നഴ്സുമാർക്ക് ആശ്വാസം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ മിനിമം വേതനം സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനമിറക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. കോടതി വിധി. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച വിജ്ഞാപനം ചോദ്യം ചെയ്ത് ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ട്. നഴ്സുമാർക്ക് മിനിമം വേതനം ഉറപ്പാക്കും. സർക്കാരിന് മിനിമം വേതനം കൂട്ടി വിജ്ഞാപനം ഇറക്കാമെന്നും ഹൈക്കോടതി. വിജ്ഞാപനത്തിൽ സംശയമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ മാത്രം മാനേജ്മെന്റുകൾക്ക് കോടതിയെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച്. അന്തിമ വിജ്ഞാപനം ഈ മാസം 31 ഇറക്കാൻ സർക്കാർ ആലോചന. നഴ്സുമാരുടെ വേതനം സംബന്ധിച്ച് നടന്ന മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. വിവാദ വിധിക്ക് സ്റ്റേ ഇല്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച പരാതികളിൽ ഉടൻ അറസ്റ്റ് പാടില്ലെന്ന സ്വന്തം വിധിയിൽ ഉറച്ച് സുപ്രീംകോടതി. നിയമം ലഘൂകരിച്ച സുപ്രീംകോടതിയുടെ മാർഗനിർദ്ദേശത്തിന് സ്റ്റേ ഇല്ല. പ്രക്ഷോഭം നടത്തുന്നവർ ഉത്തരവ് വായിച്ചിട്ടില്ല. ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുക മാത്രമാണ് ചെയ്തതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. കേന്ദ്ര സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ വാദം പൂർത്തിയായി. പരാതി ലഭിച്ചാൽ അതിന്മേൽ ഉടൻ നടപടികൾ എടുക്കുന്നത് അസ്വാഭാവികമാണ്. അതിൽ തെറ്റെന്തെന്നും ചോദ്യം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നതുകൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു വിധിയെന്നും ദീപക് മിശ്ര. അതേസമയം വിധി തെറ്റിദ്ധാരണാജനകവും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ. ദളിത് വിഭാഗങ്ങളുടെ അവകാശവും സുരക്ഷയും ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. പട്ടികജാതി പട്ടികവർഗ നിയമത്തിൽ സർക്കാർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്നാഥ് സിംഗ്. പട്ടികജാതി പട്ടികവർഗ നിയമം ഭേദഗതി ചെയ്യണമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ രാജ്യത്ത് ദളിത് സംഘടനകൾ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമത്തിൽ കലാശിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വിഴിഞ്ഞത്തിൽ പിന്നോട്ടില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ അദാനി ഗ്രൂപ്പിന്റെ നിലപാട് അറിയിച്ച് സർക്കാർ. പദ്ധതിയുടെ കരാർ കാലാവധി നീട്ടി നൽകാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി. കൂടുതൽ സാമഗ്രികൾ എത്തിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു. സമയം നീട്ടി നൽകുന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ടില്ല എന്നും അദാനി ഗ്രൂപ്പ് സിഇഒ കരൺ അദാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പിണറായി. ഓഖി ദുരന്തത്തെ തുടർന്ന് ഉപകരണങ്ങൾക്കുണ്ടായ തകരാറുകൾ കാരണം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് സർക്കാരിനെ അറിയിച്ച് അദാനി ഗ്രൂപ്പ്. ആദ്യഘട്ടം 1000 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്ന് കരൺ അദാനി. മുഖ്യമന്ത്രിക്ക് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കരൺ അദാനി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ഡിസംബറിൽ പദ്ധതി തീർന്നില്ലെങ്കിൽ കരാർ അനുസരിച്ച് അദാനി ഗ്രൂപ്പ് സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടി വരിക. ദിവസം 12 ലക്ഷം രൂപ. വിമർശിച്ച് സുധീരൻ. മദ്യനിരോധനത്തിൽ സുപ്രീംകോടതിയെ രൂക്ഷമായി വിമർശിച്ച് വി.എം. സുധീരൻ. സ്വന്തം വാക്കിന് വില കൽപ്പിക്കാത്ത സ്ഥാപനമായി സുപ്രീംകോടതി മാറിയെന്ന് ആരോപണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ ജനവിരുദ്ധ കേന്ദ്രങ്ങളായി മാറരുത്. മദ്യം നിരോധിക്കാൻ പ്രോത്സാഹനം നൽകുന്ന വിധി പുറപ്പെടുവിച്ച സുപ്രീംകോടതി തന്നെ അത് അട്ടിമറിച്ചതായി മുൻ KPCC അധ്യക്ഷൻ. വിലക്ക് മാറ്റി മോദി. വ്യാജവാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ സ്ഥിരമായി റദ്ദാക്കാനുള്ള തീരുമാനം പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. ഭേദഗതി പ്രധാനമന്ത്രി നേരിട്ടിടപെട്ട് പിൻവലിച്ചത് തീരുമാനത്തിനെതിരെ മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ. മാധ്യമപ്രവർത്തകർക്കുള്ള സർക്കാർ മാർഗനിർദ്ദേശ രേഖകളിൽ മാറ്റം വരുത്തിയാണ് ജനാധിപത്യത്തിന്റെ 4-ാം തൂണിന് സർക്കാർ കടിഞ്ഞാണിടാൻ ശ്രമിച്ചത്. മാധ്യമങ്ങളിൽ വന്നത് വ്യാജ വാർത്തയാണെന്ന രീതിയിൽ ആരെങ്കിലും പരാതി നൽകിയാൽ നടപടിയെടുക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം. വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തെന്ന് തെളിഞ്ഞാൽ 6 മാസത്തേക്ക് അക്രഡിറ്റേഷൻ റദ്ദാക്കും. കുറ്റം ആവർത്തിച്ചാൽ സ്ഥിരമായും റദ്ദാക്കാനായിരുന്നു വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ തീരുമാനം. കണക്കിൽ പരീക്ഷണമില്ല. CBSE ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസം. 10-ാം ക്ലാസ് കണക്കു പരീക്ഷ വീണ്ടും നടത്തേണ്ടതില്ല എന്ന് തീരുമാനം. അധികൃതരുടെ തീരുമാനം ഉത്തരക്കടലാസ് വിശകലനം ചെയ്ത ശേഷം. കണക്കു പരീക്ഷ നടത്തുമോ എന്ന കാര്യത്തിൽ 16 April വ്യക്തത വരുത്തണമെന്ന് CBSEയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായി സൂചന. പരീക്ഷാ കൺട്രോളറെയും ഡൽഹിയിലെ CBSE ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും. ഹരിയാനയിലെ സോണിപത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ക്രമക്കേടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായി സൂചന ലഭിച്ചത്. സഹായം നൽകി സർക്കാർ. ഇറാഖിലെ മൊസൂളിലെ IS വധിച്ച ഇന്ത്യക്കാരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് പഞ്ചാബ് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ആശ്രിതരിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും നൽകും. ഇതിനു പുറമെ നിലവിൽ തുടരുന്ന 20,000 രൂപ മാസ ധനസഹായം തുടരുമെന്നും പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി നവജ്യോത് സിംഗ് സിദ്ധു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.